ഹലോ ഫ്രണ്ട്സ്, ഹൈ കിച്ചൻ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ടേസ്റ്റ് മേക്കറോ അജിനോമോട്ടോ ഇല്ലാണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് പ്രോൺസ് നൂഡിൽസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഡീവെയിൻ ചെയ്ത് ക്ലീനും വാഷും ചെയ്തെടുത്തിട്ടുള്ള 1/2 kg പ്രോൺസ് ആണ്. ഇതിലോട്ട് ഞാൻ 1 teaspoon സോയ സോസ്, ആവശ്യത്തിന് ഉപ്പ്, എരിവനുസരിച്ച് കുരുമുളക് പൊടി, 1/2 teaspoon നാരങ്ങ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി 10 minutes എങ്കിലും ഇതിനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആദ്യം നൂഡിൽസിലോട്ടുള്ള സോസ് തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് ഇതുപോലത്തെ ഓയിസ്റ്റർ സോസ് 2 ചെറിയ teaspoon ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോയ സോസ് 2 ചെറിയ teaspoon കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 teaspoon സ്വീറ്റ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ സ്വീറ്റ് ചില്ലി സോസ് ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് 1/2 teaspoon ബ്രൗൺ ഷുഗറും പിന്നെ ഗ്രീൻ ചില്ലി സോസ് അല്ലെങ്കിൽ റെഡ് ചില്ലി സോസ് 1 teaspoon ഒഴിച്ചു കൊടുത്താലും മതി. റെഡ് ചില്ലി ഫ്ലേക്സ് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 teaspoon ചെറുനാരങ്ങ നീരും കൂടെ ചേർക്കണം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിലോട്ട് 1-2 teaspoon കനോല, സൺഫ്ലവർ അല്ലെങ്കിൽ സെസമി ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി, തീരെ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. ഒരുപാട് അങ്ങോട്ട് ചേർക്കരുത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പോയിട്ടുണ്ടെങ്കിൽ നൂഡിൽസിന് ഒരു വല്ലാത്തൊരു കുത്തലായിരിക്കും, അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നൂഡിൽസിലോട്ടുള്ള മിക്സിംഗ് ചെയ്യുമ്പം എപ്പോഴും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. എന്നാലും ഒരുപാട് ചൂട് കൂടിയെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് കുറച്ച് തീ കുറച്ച് വെക്കണോണ്ട് കുഴപ്പമില്ല. സവോളയും വെജിറ്റബിൾസും ഒന്നും ബ്രൗൺ കളറായിട്ട് ഒരുപാട് പോകാൻ പാടില്ല. ആവശ്യം അനുസരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ള ബേബി കോൺ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ബേബി കോൺ തന്നെ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ കോൺ വലുതാക്കി നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല, അത് നമ്മൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ആ കോൺ ഓരോന്ന് അടർത്തെടുത്തിട്ട് അത് ഏറ്റവും അവസാനമാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചേർത്താലും മതി. ഇനിയിപ്പോൾ കോൺ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രോൺസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ 8 minutes ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പ്രോൺസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പ്രോൺസ് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ബേബി കോണും കൂടെ ആ പ്രോൺസിൻ്റെ ഫ്ലേവറും കൂടെ കിട്ടി നല്ല രീതിയിൽ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇപ്പോൾ 8 minutes ആയപ്പോഴേക്കും ഇതുപോലെ ഒരു പിങ്കിഷ് ബ്രൗൺ ഷെയ്ഡായിട്ട് നമ്മുടെ പ്രോൺസ് വന്നിട്ടുണ്ട്. 1 വലിയ carrot തൊലിയെല്ലാം കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, അതായത് ക്യാബേജ്, ബീൻസ് അങ്ങനെയുള്ള വെജിറ്റബിൾസും ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സെലറിയും ഒക്കെ ചേർക്കാം. വെജിറ്റബിൾസ് ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസസ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സമയമിട്ട് വെജിറ്റബിൾസ് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 2 minutes ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ. ഇത് കുക്ക്ഡ് നൂഡിൽസ് ആണ്. അപ്പോൾ നൂഡിൽസ് കുക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതേക്കുറിച്ച് മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വീറ്റ് നൂഡിൽസ് ആണ്. വീറ്റ് തന്നെ ഉപയോഗിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഗ് നൂഡിൽസോ അല്ലെങ്കിൽ പ്ലെയിൻ നൂഡിൽസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറവ് തോന്നിയുകൊണ്ട് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ മിക്സ് ചെയ്യുന്നത്. മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ടോട്ടൽ 300 gram നൂഡിൽസ് ആണ് ഈ റെസിപ്പിക്ക് വേണ്ടത്. പക്ഷേ ഞാനിപ്പം പകുതി നൂഡിൽസ് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ പകുതി നൂഡിൽസ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള നൂഡിൽസും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയൻസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളർ ഇങ്ങനെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ഒരു പടത്തിൽ വെളുത്ത എള്ള ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനലാണ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.